ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കവിത വിക്രമൻ. ഇന്നി നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള ഒരു തെച്ചി മരത്തിൻ്റെ ചുവട്ടിൽ, തെച്ചി മരം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു തെച്ചി പൂവിൻ്റെ ഒരു ചെടി കുറച്ച് കാടായിട്ട് നിൽക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അതിനുള്ളിൽ ഒരു തേനീച്ചക്കൂട്. അപ്പം നമുക്ക് ശരിക്കും അതിനടുത്തേക്ക് പേടിയാണ്, കാരണം നമ്മുടെ മുറ്റത്തല്ലേ. മുറ്റത്താവുമ്പോൾ നമുക്ക് ബൈ മിസ്റ്റേക്കിൽ അത് പൂ പറിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ അടുത്തേക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതിനിടയ്ക്ക് ഇന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ തേനീച്ചയൊക്കെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞ ഒരു 3 ദിവസമായിട്ട് പോയിട്ടുണ്ടെന്ന്. ഞാൻ ആക്ച്വലി ഇന്നാണ് കാണുന്നത്. അങ്ങനെ ഞാൻ അമ്മ, എനിക്ക് ശരിക്കും കൈയിടാനൊരു പേടി പോലെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു. അമ്മ അത് പീസ് പീസായിട്ട് കട്ട് ചെയ്തിരുക. ശരിക്കും നമ്മൾ അന്ന് തന്നെ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല നല്ലൊരു ക്വാണ്ടിറ്റി തേനെ കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷേ ഇതുവരെ പോകുന്ന സമയത്ത് തന്നെ കുറേയൊക്കെ അവർ തന്നെ കൊണ്ടുപോകുമെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. എന്തായാലും ഉറുമ്പൊക്കെ കഴിച്ചതിന് ബാക്കി നമുക്ക് എന്താ അതിൽ നിന്ന് കിട്ടുക നോക്കാം അല്ലേ. എന്തായാലും ഇതൊരു ഫസ്റ്റ്, ഒരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ. അതെന്നെ പറയാം, കാരണം ഒരു തേനീച്ച കൂട് നമ്മുടെ തൊട്ടടുത്ത്, ആ തേനീച്ച അതിൽ നിന്ന് തേനീച്ചയുടെ കൂട്ടുന്ന തേനെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അത്ഭുതം തന്നെയായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ചെറിയ തേനീച്ച കൂടാട്ടോ, വലുതൊന്നും അല്ല, നിങ്ങളൊട്ടും വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. അതിനിടയ്ക്ക് ഇവിടുത്തെ തേനീച്ച വന്നു. തേനീച്ച അത് പിടിച്ച അവസാന നിമിഷം അത് പിടിച്ച് വലിച്ച് കൊണ്ടുള്ള പരിപാടിയിലാണ്. അപ്പം നമുക്കതൊന്ന്, ഞാൻ വിചാരിച്ചു കേട്ടോ, അമ്മയുടെ കയ്യിലൊക്കെ തേനാണ്, അവൾ തക്കം കിട്ടുമ്പോൾ ഒക്കെ നക്കി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സംഭവം കേട്ടോ, ഇത്രയേ ഉള്ളത്. പക്ഷേ അതിൻ്റെ മുകളിൽ നിറച്ചു തേനീച്ച വരുന്നപ്പോൾ നല്ലൊരു കണ്ടോ, അമ്മ അതിന് കൈ അതിൻ്റെ മുകളിൽ ഉരച്ചപ്പോൾ കൈയിൻ്റെ അകത്ത് ഇങ്ങനെ ആയതാണ് കേട്ടോ. നല്ല മധുരമുണ്ട്, ഞങ്ങൾ നക്കി നോക്കിയിണ്ടായിരുന്നു. അപ്പം തേനീച്ച കൂടിയപ്പം ഇതിൻ്റെ മുകളിൽ പറ്റി നിൽക്കുന്ന സമയത്ത് വലിയ കൂടായിരുന്നു കേട്ടോ. പക്ഷേ പറിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ കുറേയൊക്കെ അവർ തന്നെ കൊണ്ടുപോയോ എന്തോ അറിയില്ല, ഇത്രയൊന്നും ആയിരിക്കില്ല എന്തായാലും തേനുണ്ടാവുക. പിന്നെ ഉറുമ്പ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ആ അട, അതിനുള്ളിലൊക്കെ കണ്ടില്ലേ, ചെറിയ ചെറിയ ഷെല്ലിനുള്ളിലൊക്കെ തേനുണ്ട്. നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്നുണ്ടത് കണ്ടോ. അപ്പോൾ നമുക്കിത്, അപ്പം ഇത് ഞെക്കാനും പിഴിയാനൊന്നും എനിക്കറിയില്ല. അപ്പം ഇതിനുള്ളിൽ തേനീച്ചുണ്ടെങ്കിലോ, അതൊരു പേടിയുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് 30 പരീക്ഷണങ്ങളൊക്കെ ചെയ്യുകയാണ്. അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടോയെന്നൊക്കെ ഉള്ളത് രക്ഷ തിരയാണ്, തപ്പി തിരയാണ്. അപ്പോൾ അതിനുള്ളിൽ ഒരു തേനീച്ചയെ കണ്ടവൾ. അപ്പോൾ അത് വീണ്ടും വീണ്ടും കുത്തി കുത്തി നോക്കുവാൻ തോന്നും. ഉറക്കത്തിന് എഴുന്നേറ്റ് വന്നത് അതാ കോമഡി. ഉറക്കത്തിന് എഴുന്നേറ്റ് വന്ന് ഫസ്റ്റ് തന്നെ തേനീച്ച കൂട് പൊളിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൊണ്ട് പോവുകയാണെന്നാണ് തോന്നുന്നത്. അമ്മമ്മ മുറ്റടിച്ചായിരിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളായിരുന്നു, അതിനിടയ്ക്കാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ തേനീച്ചക്കൂട്, ഞാൻ അമ്മയുടെ കുറച്ച് പണിത്തിരക്കുകളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അമ്മ പിഴിഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊണ്ടുപോവാണ്. പിഴിഞ്ഞിട്ട് എന്താ കിട്ടുന്നത് നോക്കാം. കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, അതാ രസം. നമ്മൾ പിഴിഞ്ഞപ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ മൂട്ടിലാണ് കിട്ടിയത്. ഇതാ മൂട്ടിലാണ് കിട്ടിയത്, ഒരിച്ചിരി കിട്ടി. പക്ഷേ ആ ഒരിച്ചിരി ദക്ഷയും ഒക്കെ കഴിച്ചു കേട്ടോ. അത് പിന്നത്തേക്ക് വെക്കാനൊന്നുമില്ല, ഒരിച്ചിരി, ഒരു കണക്കൊന്നും എനിക്ക് പറയാറില്ല, ഒരു 5 മില്ലി അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ, 5-10 മില്ലി അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനിമേ എന്തായാലും ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യും.